ഇലക്ട്രോകെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ബാക്ടറി അല്ലെങ്കിൽ സെല്ലിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ ഭാഗങ്ങൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കണം, അതിന്റെ റിയാക്ഷനുകളെല്ലാം നന്നായിട്ട് എഴുതി പഠിക്കണം, അതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്ക് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ ടോപ്പിക്കിന്റെ പേര് ഫ്യുവൽ സെൽ എന്നാണ്, മറക്കല്ലേ, ഫ്യുവൽ സെൽ. അപ്പൊ എന്താണ് ഫ്യുവൽ സെൽ എന്ന് പറയുന്നതിന് മുമ്പ് അതിന്റെ ഒരു ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. ഫ്യുവൽ സെൽ ഈസ് എ ഗാൽവാനിക് സെൽ. ഫ്യുവൽ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗാൽവാനിക് സെൽ ആണ്. വെൻ കെമിക്കൽ എനർജി ആർ കൺവെർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ എനർജി. നമുക്കറിയാം ഈ സെല്ലിന് മൂന്ന് ഭാഗങ്ങളുണ്ട് അല്ലെ. ദ സെൽ കൺസിസ്റ്റ് ഓഫ് എ ത്രീ കമ്പാർട്ട്മെന്റ്. സെല്ലിന് എത്ര ഭാഗങ്ങളുണ്ട്? മൂന്ന് ഭാഗങ്ങളുണ്ട്. അതിൽ ഹൈഡ്രജൻ ഗ്യാസ് ആനോഡിലാണ്, ഓക്സിജൻ ഗ്യാസ് കാഥോഡിലാണ്. ഓക്കെ, അപ്പൊ വെൻ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് പാസ്ഡ് ഇൻ ടു വൺ കമ്പാർട്ട്മെന്റ് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ഈസ് പാസ്ഡ് ഇൻ ടു അനദർ കമ്പാർട്ട്മെന്റ്. ഇവിടെ മിഡിൽ കമ്പാർട്ട്മെന്റിൽ നമ്മൾ അക്വസ് ഉപയോഗിച്ച് പിരിക്കും അല്ലെങ്കിൽ എന്നെ ഉപയോഗിച്ച് പിരിക്കും. ഈ രണ്ട് ഗ്യാസുകൾ ഇവിടെ വരുന്നു, സെൻട്രൽ കമ്പാർട്ട്മെന്റിൽ വരികയും ഇവിടെ നിന്ന് ആര് വെളിയിലേക്ക് പോവുകയും ചെയ്യുന്നു, വാട്ടർ വെളിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ ഫ്യുവൽ സെല്ലിന് ഉദാഹരണമാണ് H2O2. എക്സാമ്പിൾ എന്താണ്, H2O2 ഫ്യുവൽ സെൽ. ഇത് വളരെ ഹൈലി എഫിഷ്യൻസി ആയിട്ടുള്ള ഒരു സെല്ലാണ്. 70% എഫിഷ്യൻസി ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഫ്യുവൽ സെല് അപ്പോളോ സ്പേസ് പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ എന്താണ് ഫ്യുവൽ സെല്ലിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. ഫ്യുവൽ സെൽ ഈസ് എ ഗാൽവാനിക് സെൽ. വെൻ കെമിക്കൽ എനർജി ആർ കൺവെർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. സംശയമില്ല. ഇനി സെല്ലിനെ കുറിച്ചുള്ള കാര്യമാണ്, ദ സെൽ കൺസിസ്റ്റ് ഓഫ് എ ത്രീ കമ്പാർട്ട്മെന്റ്. വെൻ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് പാസ്ഡ് ഇൻ ടു വൺ കമ്പാർട്ട്മെന്റ് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ഈസ് പാസ്ഡ് ഇൻ ടു അനദർ കമ്പാർട്ട്മെന്റ്. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ diffuses slowly through in the central compartment. H2O2 are the common example of fuel cell. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? അപ്പോളോ സ്പേസ് പ്രോഗ്രാം. സംശയമില്ലല്ലോ. അപ്പൊ ഫ്യുവൽ സെല്ലിന് മൂന്ന് കമ്പാർട്ട്മെന്റുകളുണ്ട്. അതിൽ ഒരു കമ്പാർട്ട്മെന്റ് വഴി ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുന്നു, രണ്ടാമത്തെ കമ്പാർട്ട്മെന്റ് വഴി ഓക്സിജൻ ഗ്യാസ് പാസ് ചെയ്യുന്നു. ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണ്, H2O2 ഫ്യുവൽ സെല്ലാണ്. ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സെല്ലായതുകൊണ്ടാണ് ഇതെവിടെ യൂസ് ചെയ്യുന്നത്, അപ്പോളോ സ്പേസ് പ്രോഗ്രാമിന് നമ്മൾ യൂസ് ചെയ്യും. ഇതിന്റെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ നോക്കാം. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാല് എന്താണ്, 2H2+4OH- 4H2O+4 ഇലക്ട്രോൺ. എന്താണ്, 2H2+4OH- 4H2O+4 ഇലക്ട്രോൺ. ശ്രദ്ധിക്കുക, കാഥോഡിൽ എന്താണ്, O2+2H2O+4 ഇലക്ട്രോൺസ് ആരാ, 4OH-. അപ്പം ഫ്യുവൽ സെല്ലിന്റെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എഴുതി പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2H2+4OH-4H2O+4 ഇലക്ട്രോൺ. കാഥോഡിലാണെങ്കിൽ എന്താ, O2+2H2O+4 ഇലക്ട്രോൺസ് ആരാ, 4OH-. ഈ 2H2O ഈ 4H2O ക്യാൻസൽ ചെയ്യാം, ഇവിടെ 2H2O കിട്ടും. ഈ 4OH- ഈ 4OH- ക്യാൻസൽ ചെയ്യാം, ഈ 4 ഇലക്ട്രോണും ഈ 4 ഇലക്ട്രോണും ക്യാൻസൽ ചെയ്യാം. അപ്പൊ സെൽ റിയാക്ഷൻ, നെറ്റ് റിയാക്ഷൻ എന്താണ് വരുന്നത്, 2H2+O2 ആരാ, 2H2O. അപ്പൊ ഇതിന്റെ ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ, സെൽ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എഴുതി പഠിച്ചോളൂ. ഓക്കെ, അപ്പൊ ഫ്യുവൽ സെൽ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ പറഞ്ഞു. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജുകൾ മിക്ക പരീക്ഷയിൽ ചോദിക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ എഫിഷ്യൻസി. ഫ്യുവൽ സെല്ലിന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണ്, ഹൈ എഫിഷ്യൻസി. രണ്ടാമത്തത് നോ പൊല്യൂഷൻ, എന്താണ്, പൊല്യൂഷൻ ഇല്ല. മൂന്നാമത്തത് കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് എനർജി. അങ്ങനെ മൂന്ന് അഡ്വാൻറ്റേജുകൾ ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ, ഒന്ന് ഹൈ എഫിഷ്യൻസി ആണ്, രണ്ടാമത്തത് നോ പൊല്യൂഷൻ ആണ്, മൂന്നാമത്തത് എന്താ, കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് എനർജി. ഇത്രയും പറയുമ്പോൾ നമുക്ക് ഫ്യുവൽ സെൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കഴിയും. അപ്പൊ ഫ്യുവൽ സെല്ല് പഠിക്കുമ്പോൾ ഈ ഫിഗർ നിങ്ങൾ പഠിക്കണം, ഫ്യുവൽ സെല്ലിന്റെ വർക്കിംഗ് എന്താണെന്ന് അറിയണം,
avem example îndrăgăm arienam, de vreuna UCU Apollo Space Programile, anodul nărăcuna reacție, cathodul nărăcuna reacție, cell net reacție, alături cell reacție, adinele advantage. Important arăt, rând marcuri, judecă, sădere urla, oare parta arăt, vădere cătămaite, reacție, edi pădigina. Ok, îi numărăm. Adică topicul de gurii, chapter teorie arăt. A topicul de pere corosion, enarăt topicul de pere, dar ne corosion. Pe ienda arăt corosion, e do parai mire, do num cariam, oare loham, numărul vedele care ne ide arăt engle, adânci do aeromite urla contactin de faramite arăt rusting undar. Ne ne numărul în totul parai în corosion, cerie clasele numărul parisul. Pe ienda arăt corosion de joacă. Corrosion is a process of involving destruction of a metals by the action of surrounding agency. എന്ന് പറഞ്ഞാൽ ഒരു ലോഹം അതിന്റെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ പ്രവർത്തനം കൊണ്ട് തുരുമ്പിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ എയറുമായിട്ടുള്ള കോൺടാക്റ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നു റസ്റ്റിംഗ് ഉണ്ടാകുന്നു അതിനെയാണ് എന്ന് പറയുന്നത് കൊറോഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താ കൊറോഷൻ corrosion is a process of involving destruction nasikya le destruction of a metals by the action of surrounding agency orike kuda parayam important aanu corrosion is a process of involving destruction of a metals by the action of surrounding agency ini corrosion prevent cheyam corrosion prevent cheyan vendi naalu pradhanapetta methodukal undu onnamatha methodinte peru barrier protection marakkalenda barrier protection enna endanu barrier protection nu choosu kanjal oru metal edukkunu ee metalinte surface le paint o oil o grease o upayogichu nammal coat cheythu ee metaline rusting il ninnu nammal endeyunu prevent cheyunu ee method aanu endennu parayunnathu barrier protection ennu parayunnathu pe îndată barrier protection joacă o metală de când o metală ne surface le paint o oil o grease o copie o ce coat cheie de a metală ne edinându-n corosionul numărul de îndu prevenici pe rândul amată metală de vara niar sacrificial protection e na adine udăhană vara niar galvanization vădere important na rândul amată prevenție de perenda sacrificial protection e na adine udăhană mai întâi vara niar galvanization എന്ന അപ്പ galvanization എന്ന് പറഞ്ഞാൽ അയണം എന്ന് പറയുന്ന മെറ്റലിനെ മുകളിലായിട്ട് സിങ്ക് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു കോട്ട് ചെയ്യും അയണിനെ മുകളിൽ സിങ്ക് ഉപയോഗിക്കാനുള്ള കാരണം അയണിനേക്കാളും സിങ്കിന് മോർ റിയാക്ടിവിറ്റി പവർ കൂടുതലാണ് അപ്പോൾ സിങ്ക് കോട്ട് ചെയ്യുമ്പോൾ അയണിന് എന്ത് വരില്ല റസ്റ്റിംഗ് ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് അയണിനെ മുകളിൽ എന്ത് കോട്ട് ചെയ്യുന്നത് സിങ്ക് കോട്ട് ചെയ്യുന്നത് അപ്പോൾ ആ പ്രോസസ്സിന്റെ പേര് എന്താണ് galvanization എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ galvanization the process of covering iron with zinc is called എന്ന galvanization പഠിക്കണം വളരെ important ആണ് അപ്പോൾ രണ്ടാമത്തെ sacrificial protection ഉദാഹരണമായിട്ടാണ് എന്ന് പറയുന്നത് galvanization പറയും ഇനി മൂന്നാമത്തെ protection ആണ് cathodic protection അല്ലെങ്കിൽ electrical protection എന്ന് പറയാം എന്താണ് cathodic protection അല്ലെങ്കിൽ electrical protection ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് വാട്ടർ പൈപ്പുകളിൽ റസ്റ്റിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ആ ആ പൈപ്പുകളിൽ എന്താണ് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു കോട്ട് ചെയ്യുന്നു മഗ്നീഷ്യം എന്നൊക്കെ പറയുന്ന മെറ്റൽ ഉപയോഗിച്ച് അതിനു മുകളിൽ എന്ത് ചെയ്യുന്നു കോട്ട് ചെയ്തെടുക്കുന്ന ആ മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് മനസ്സിലായി അണ്ടർഗ്രൗണ്ട് വാട്ടർ പൈപ്പുകളിൽ റസ്റ്റിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ പൈപ്പിന് മുകളിലായിട്ട് മഗ്നീഷ്യം എന്നൊക്കെ പറയുന്ന അയണിനെ ആ മെറ്റലിനെക്കാട്ടിലും റിയാക്ടിവിറ്റിയും പവർ കൂടുതലുള്ള മെറ്റൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു കോട്ട് ചെയ്തെടുക്കുന്നു ആ മെത്തേഡിന് പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നാലാമത്തെ പ്രിവെൻഷൻ ആണ് യൂസ് ഓഫ് ആന്റി റസ്റ്റ് സൊല്യൂഷൻ അപ്പോൾ രണ്ട് സൊല്യൂഷനുകളാണ് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സൊല്യൂഷന്റെ പേര് പഠിക്കുക ആൽക്കലൈൻ ഫോസ്ഫേറ്റ് ആൻഡ് ആൽക്കലൈൻ ക്രോമേറ്റ ജനറലി യൂസ്ഡ് ആസ് ആന്റി റസ്റ്റ് സൊല്യൂഷൻ ഇതൊക്കെയുണ്ട് ആൽക്കലൈൻ ഫോസ്ഫേറ്റും ആൽക്കലൈൻ ക്രോമേറ്റും നമ്മൾ ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന ആന്റി റസ്റ്റ് സൊല്യൂഷനുകളാണ്
അപ്പോൾ നാല് പ്രിവെൻഷൻ ആണ് ഉള്ളത് പഠിക്കുക. നാലെണ്ണത്തിൽ രണ്ടാമത്തേത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഗാൽവനൈസേഷൻ. അപ്പോൾ നാലെണ്ണത്തിന്റെ പേരുകൾ പഠിച്ചു വെക്കണേ. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും കൊറോഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള നാല് മെത്തേഡിന്റെ പേര് മാത്രം ഇടുക. എന്തൊക്കെയാണ് നാലെണ്ണത്തിന്റെ പേര്? ബാരിയർ പ്രൊട്ടക്ഷൻ, സാക്രിഫിക്കൽ പ്രൊട്ടക്ഷൻ, ഇലക്ട്രിക്കൽ ഓർ കാഥോഡിക് പ്രൊട്ടക്ഷൻ, നാലാമത്തെ എന്താ? യൂസ് ഓഫ് ആന്റി റസ്റ്റ് സൊല്യൂഷൻ. ഇപ്പൊ കൊറോഷനായി കൊറോഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് കെമിസ്ട്രി ബിഹൈൻഡ് റെസ്റ്റിംഗ് ഓഫ് അയൺ. ഇരുമ്പ് തുരുമ്പിക്കുന്നതിന് പിന്നിലുള്ള കെമിസ്ട്രി എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് കെമിസ്ട്രി ബിഹൈൻഡ് റെസ്റ്റിംഗ് ഓഫ് അയൺ? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ആനോഡായിട്ട് ഉപയോഗിക്കുന്ന സാധനം സ്പോട്ട് ഓഫ് അയൺ പഠിക്കണം. ആനോഡായിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്താണ്? സ്പോട്ട് ഓഫ് അയൺ ആണ്. കാഥോഡായിട്ട് ഉപയോഗിക്കുന്ന സാധനം അനദർ സ്പോട്ട് ഓഫ് അയൺ. കാഥോഡായിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്താ? അനദർ സ്പോട്ട് ഓഫ് അയൺ. ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം ഡിസോൾവ്ഡ് O2 ആൻഡ് CO2. ഇതിന്റെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഡിസോൾവ്ഡ് ഫോമാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോലൈറ്റ്. അപ്പൊ എന്തൊക്കെ പഠിക്കണം? ആനോഡായിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്താ? സ്പോട്ട് ഓഫ് അയൺ. കാഥോഡായിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്താ? അനദർ സ്പോട്ട് ഓഫ് അയൺ. ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്താ? ഡിസോൾവ്ഡ് O2 ആൻഡ് CO2. ഇനി ഇതിന്റെ ആനോഡിലും കാഥോഡിലും നെറ്റ് റിയാക്ഷൻ നമ്മൾ പഠിക്കണം. ആനോഡിലാണെങ്കിൽ എന്താണ്? 2 Fe gives Fe2++4 electron. കാഥോഡിൽ എന്താണ് പഠിച്ചോണം, എഴുതി പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. O2+4H++4 electrons gives 2H2O. ഈ 4 ഇലക്ട്രോണും ഈ 4 ഇലക്ട്രോണും ക്യാൻസൽ ചെയ്യാം. നമുക്ക് നെറ്റ് റിയാക്ഷൻ എഴുതുമ്പോൾ 2Fe+O2+4H+gives 2Fe2++2H2O. ഇതാണ് എന്തെന്ന് പറയുന്നത്, നെറ്റ് റിയാക്ഷൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള Fe2+, നമുക്കിവിടെ കിട്ടിയ Fe2+ ആണ്. Fe2+ ഫർദർ ഓക്സിഡൈസ്ഡ്, Fe2+ വീണ്ടും ഓക്സിഡൈസ് ചെയ്യുന്നു അല്ലെ, അതെന്ത് ചെയ്യുന്നു? Fe3+ ആകുന്നു ബൈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ. ഏതുമായിട്ട് കണക്ട് ചെയ്ത്? അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് ചേർന്ന്. അപ്പൊ എന്താണ് പറയുന്നത്? Fe2+ ഫർദർ ഓക്സിഡൈസ്ഡ് ടു എന്താ? Fe3+ ബൈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ. എന്തായിട്ടാണ് വരുന്നത്? ഈ Fe3+ എക്സിസ്റ്റ് ചെയ്യുന്നത് Fe2O3.XH2O. അപ്പൊ എന്താണ് പറയുന്നത്? Fe2+ വീണ്ടും ഓക്സിഡൈസിംഗ് ചെയ്ത് Fe3+ ആകുന്നു ബൈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ. ഈ Fe3+ എന്തായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? Fe2O3.XH2O. ഇതിന് പറയുന്ന പേര് റസ്റ്റ് എന്നാണ്, ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് റസ്റ്റ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് എന്ന് പറയുന്ന പേരാണ് റസ്റ്റ്. അതിന്റെ ഫോർമുല പഠിക്കുക, Fe2O3.XH2O. അവിടെ Fe2+ ഫർദർ ഓക്സിഡൈസിംഗ് ചെയ്ത് Fe3+ ബൈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ. Fe3+ എക്സിസ്റ്റ് ആസ് എന്താ? Fe2O3.XH2O. ഇറ്റ് ഈസ് നോൺ ആസ് എന്താ? റസ്റ്റ് എന്നാണ് പറയുന്നത്. റസ്റ്റിന്റെ പേര് എന്താ? ഹൈഡ്രേറ്റ് അയൺ ഓക്സൈഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, സംശയമില്ലോ. അപ്പൊ ഇത് നിങ്ങൾ മറക്കാതെ പഠിച്ചോളണം, ഇതിന്റെ ഫോർമുല ഓർത്തു വെച്ചോളണം. നമുക്ക് ചിലപ്പോൾ 2 മാർക്കിനുള്ള ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കണം. ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്, ആനോഡിന്റെയും കാഥോഡിന്റെയും നെറ്റ് റിയാക്ഷൻ എഴുതണം. ഇതുവരെ നമ്മൾ എഴുതി വെക്കണം. 2 മാർക്കിനുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 മാർക്കിനുള്ള 1 വേഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. വാട്ട് ഈസ് റസ്റ്റ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ റസ്റ്റിന്റെ ഫോർമുല എന്താണെന്ന് ചോദിക്കാം. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ 2 പാർട്ടുകളാണ് പറഞ്ഞത്. ഫ്യുവൽ സെൽ, അതിന്റെ വർക്കിംഗ് പറഞ്ഞു, അതിന്റെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ പറഞ്ഞു, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ, നെറ്റ് റിയാക്ഷൻ പറഞ്ഞു, അഡ്വാൻറ്റേജ് പറഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. പിന്നെ അടുത്ത് പറഞ്ഞത് കൊറോഷൻ ആണ്. കൊറോഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ് പറഞ്ഞു. അതിൽ സാക്രിഫിക്കൽ പ്രൊട്ടക്ഷൻ ഉദാഹരണമായിട്ടുള്ള ഗാൽവനൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും ചോദിക്കാൻ, 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളണം. കെമിസ്ട്രി ബിഹൈൻഡ് റസ്റ്റിംഗ് ഓഫ് അയൺ.
ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് അപ്പൊ തിയറി പാർട്ടുകൾ എല്ലാം കഴിഞ്ഞു ഇനി കുറച്ച് പ്രോബ്ലം പാർട്ടുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പ്രോബ്ലം പാർട്ട് ചെയ്യാം അപ്പൊ തിയറി പാർട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചോദിക്കുക ഫ്യൂൽ സെല്ലും കൊറോഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് സമയമെടുത്ത് പഠിക്കണം ഇതിലേക്ക് റിയാക്ഷനുകൾ എഴുതാൻ നിങ്ങൾ പഠിക്കണം അതുപോലെ തന്നെ ബാറ്ററിയിൽ വരുന്ന പ്രൈമറി സെല്ലിനും സെക്കൻഡറി സെല്ലിനും ഉദാഹരണം വരുന്ന അതിന്റെ റിയാക്ഷനുകൾ എഴുതി പഠിക്കണം ഇതിന്റെയും റിയാക്ഷൻ എഴുതി പഠിക്കണം ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ താങ്ക് യു